യുഎഇ ഇസ്ലാമിക് സെന്ററിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. കെഎൻഎം ദവാ സമിതി നേതാവാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവാണ്. അദ്ദേഹം ഹ്രസ്വ സന്ദർശനാർത്ഥം ഖത്തറിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇപ്പോൾ സ്റ്റുഡിയോയിലും അദ്ദേഹത്തെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. സാർ, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ, കേരളത്തിലെന്നല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ, കേരളത്തിലെ ശ്രദ്ധേയനായ ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ അങ്ങയോട് ചോദിക്കട്ടെ. ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ മലപ്പുറത്ത് സ്ഥാപിക്കാനിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അതിന്റെ പ്രചരണ ഭാഗമായിട്ടാണ് അങ്ങയുടെ ഖത്തറിലെത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. കേരളത്തിലെ ഏറ്റവും വളരെയേറെ ഈ അല്പകാലങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒരു മത കലാലയമാണ് ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ. മലപ്പുറം ജില്ലയിൽ ഊരകം പഞ്ചായത്തിലെ മിനി ഊട്ടി എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്താണ് അതിനുവേണ്ടി വാങ്ങിയിട്ടുള്ള ഏക്കറുകളോളം സ്ഥലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും 13.7 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഊരകം പഞ്ചായത്തിലെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം. ഇപ്പോൾ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ബിൽഡിംഗിലാണ്. താൽക്കാലികമായി ഇപ്പോൾ ആ സ്ഥാപനം ഒരൊന്നൊന്നര വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ള അഥവാ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ആ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഭാവിയിൽ സ്ത്രീകൾക്കു കൂടി പെൺകുട്ടികൾക്കു കൂടി ഈ കലാലയത്തിൽ സംവിധാനം ഒരുക്കുവാനുള്ള ആലോചനകൾ ഇതിന്റെ പ്രത്യേകമായ പദ്ധതികളിൽ ഒരു പദ്ധതിയാണ്. സാർ, ഇതിന്റെ പ്രവർത്തന മേഖലകൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതിന്റെ അക്കാദമിക് സൈറ്റിനെ കുറിച്ചൊക്കെ. അതായത്, ഇന്ന് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾ കാണുന്നത് യഥാർത്ഥമായ വിജ്ഞാനത്തിന്റെ കുറവാണ്. ആ വിജ്ഞാനം ശരിയായ രീതിയിൽ ഏതൊരു മതത്തിന്റെയും അതിന്റെ വിജ്ഞാനം ആർജിച്ചെടുക്കേണ്ടത് അതിന്റെ ശരിയായ സോഴ്സുകളിൽ നിന്നാണ്. അത് പരിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ ആ ഖുർആനിന്റെ ആധികാരിക വ്യാഖ്യാതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുചര്യകൾ. അത് കൃത്യമായി ആ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആദ്യമായി കേൾക്കുവാൻ അവസരം കിട്ടിയ തലമുറയായ പ്രവാചക ശിഷ്യന്മാരായ സഹാബക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും അത് സമൂഹത്തിലേക്ക് കൃത്യമായി തന്നെ പ്രചരിപ്പിക്കുകയും അതിന്റെ ജീവിക്കുന്ന മാതൃകകളായി ഈ സമൂഹത്തിന്റെ നേതൃത്വവും അതുപോലെ തന്നെ മാതൃകയുമായി ജീവിക്കാവുന്ന നല്ലൊരു തലമുറയെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യുകയും ചെയ്യുക എന്ന ഏറ്റവും വലിയ ഉദാത്തമായ ലക്ഷ്യമാണ് ജാമിയ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ കീഴിൽ ശറിയ കോളേജ് എന്ന പേരിൽ പ്രത്യേകമായി പരിശുദ്ധ ഖുർആനിന്റെയും തിരുസന്നത്തിന്റെയും ആധികാരികമായ നിലക്ക് തന്നെയുള്ള പഠനങ്ങൾക്ക് വേണ്ടിയുള്ള ശറിയ കോളേജാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ദഅവ കോളേജ്, അതുപോലെ സ്കൂൾ ഓഫ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ മതപഠനത്തിന് ഒരിക്കലും സൌകര്യം കിട്ടിയിട്ടില്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഏത് മേഖലയിലാണ് അവരുടെ പ്രത്യേകമായ കഴിവുകൾ എത്തിയിട്ടുള്ളതെങ്കിൽ അവിടെ മുതൽക്ക് അങ്ങോട്ട് തന്നെയും മതപരമായ വിജ്ഞാനങ്ങൾ അവർക്ക് നൽകുവാനുള്ള സ്കൂൾ ഓഫ് ഖുർആൻ എന്ന പേരിലുള്ള സംവിധാനം, അത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെയായി 10-20 കേന്ദ്രങ്ങൾ നമ്മൾ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ ജാമിയയുടെ പദ്ധതികളിൽപ്പെട്ടതാണ്. നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ സംരംഭമായിരിക്കും, വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കും ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്നർത്ഥം. തീർച്ചയായും ഇൻഷാല്ലാ. പുതിയ തലമുറയിലെ ബോധവൽക്കരണം ഉണ്ടാക്കണം എന്ന് അങ്ങ് പറയുന്നു. അപ്പോ അതിന്റെ അർത്ഥം പുതിയ തലമുറ വേണ്ടത്ര കാര്യം ഉൾക്കൊണ്ടിട്ടില്ല എന്നല്ലേ? അതെ. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ പുതിയ തലമുറ വേണ്ടത്രയും കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴും പുതിയ തലമുറ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ? ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എവിടെയും അരക്ഷിതാവസ്ഥയാണ് കാണുന്നത്. ആരും ആരെയും അനുസരിക്കാൻ തയ്യാറില്ലാത്ത നിലക്കുള്ള അവനവന്റേതായ ഒരു കേന്ദ്രത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രവണത ഇന്ന് സമൂഹത്തിൽ നിലക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സമൂഹത്തിൽ നിന്ന് ഏതൊരു വിഭാഗത്തെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും വലിയ പ്രശ്നങ്ങൾ ഇന്ന് കാണുന്നത് മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ല, അതല്ലെങ്കിൽ മുതിർന്നവരെ വളരെ അവഗണിക്കുന്നു എന്ന ഒരു പ്രത്യേകമായ നിലപാട് ഇന്ന് സമൂഹത്തിലുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു മക്കളോട് അതല്ലെങ്കിൽ സന്താനങ്ങളോട് ഏറ്റവും അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള കടമകൾ കഴിഞ്ഞാൽ സൃഷ്ടികളിൽ അവർ ഏറ്റവും കൂടുതൽ
ഏറ്റവും ഉന്നതമായ ഇടപെടലുകളും സ്വഭാവ മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കേണ്ടത് അവരുടെ മാതാപിതാക്കളോടാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വളരെ ശരിയാണ്. മാതാവിന്റെ പാദങ്ങളിൽ സ്വർഗത്തിന്റെ ആരംഭം എന്ന അർത്ഥം വരുന്ന വചനങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ മാനവരാശിക്ക് മുഴുവനും സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മളെല്ലാവരും മീഡിയകളിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, 5 മക്കളുള്ള ഒരമ്മ ആ അമ്മയെ പെരുവഴിയിൽ തള്ളിയിട്ട് 5 മക്കളും ഞങ്ങൾക്ക് ഈ തള്ളയെ നോക്കാൻ കഴിയില്ല, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടേതായ പ്രത്യേകമായ ഈ ജോലി തിരക്കുകളുണ്ടെന്ന് പറഞ്ഞ് അവരെ ഇന്ന് സമൂഹത്തിലെ ആളുകൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു ദുരന്തം. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം നടതള്ളൽ എന്ന് പറയുന്നത്. അതെ അതെ, ഇന്ന് സമൂഹത്തിൽ ആളുകൾ ചിന്തിക്കുന്നത് യൂസ് ആൻഡ് ത്രോ എന്നുള്ള ഒരു തത്വമാണ്, ഉപയോഗിക്കുക വലിച്ചെറിയുക. വാസ്തവത്തിൽ അങ്ങനെയല്ലല്ലോ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മെ ഏറ്റവും താരാട്ടി പാലൂട്ടി ഓമനിച്ച് വളർത്തി, കൈ വളരുന്നു കാല് വളരുന്നു എന്ന നിലക്ക് വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തിയുണ്ടാക്കിയ അവരെ നടതള്ളലായാലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കുള്ള അവഗണനയായാലും ഒരിക്കലും പൊറുക്കില്ല എന്ന ഒരു വലിയ ഒരു മെസ്സേജ് നമ്മുടെ പുതിയ തലമുറക്ക് കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം സോഷ്യൽ മീഡിയകൾ. സോഷ്യൽ മീഡിയകൾ എന്ന് പറയുമ്പോൾ ഇന്ന് സമൂഹത്തിന് വലിയ ഉപകാരമുള്ളൊരു മേഖലയാണ് സോഷ്യൽ മീഡിയകൾ. ഇന്ന് ആഗോള തലത്തിൽ തന്നെ നമുക്ക് ആരുമായും സംവദിക്കാനും സംസാരിക്കാനും കണ്ടു സംസാരിക്കാനും വീഡിയോ ചാറ്റിംഗ് നടത്താനും കാര്യങ്ങൾ പരസ്പരം ആശയവിനിമയങ്ങളും സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്താനുമുള്ള ഉന്നതമായ ഒരു മേഖലയാണ് ഇന്നത്തെ സോഷ്യൽ നെറ്റ്വർക്കുകളും സോഷ്യൽ മീഡിയകളും. പക്ഷെ ഇന്നത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായ നിലക്ക് വ്യക്തിഹത്യ നടത്തുവാനും അതുപോലെ തന്നെ തീവ്രവാദ ഭീകരവാദ പ്രചരണങ്ങൾ നടത്തുവാനും ഇല്ലാത്ത കെട്ടുകഥകൾ സാമുദായികമായ മേഖലകളിൽ പറഞ്ഞ് പ്രചരിപ്പിച്ച് സമുദായത്തുകൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി തീർക്കുവാനും ഒക്കെ ശ്രമിക്കുന്ന തീവ്ര ഭീകരവാദത്തിന്റെ ഭാഗങ്ങൾ ഒരു വശത്ത്, അതുപോലെ തന്നെ മീഡിയകൾ ഉപയോഗപ്പെടുത്തി പോണോഗ്രാഫി അതുപോലെ തന്നെ നെറ്റ് സംവിധാനങ്ങളിലൂടെ അശ്ലീലതകൾ കണ്ട് ആസ്വദിക്കലും അതുപോലെ തന്നെ അശ്ലീലമായ കാര്യങ്ങൾ തുറന്ന് ആ നിലക്ക് ഒറ്റപ്പെട്ട നിലക്ക് ഭാര്യാഭർത്താക്കളായി ജീവിക്കുന്ന ദമ്പതികൾക്കിടയിൽ പോലും കടന്നുചെന്ന് സ്വകാര്യതകളിലൂടെ രാത്രികളിലൂടെ സംസാരിച്ച് ഒരുപാട് സ്നേഹത്തോടെ കഴിഞ്ഞുകൂടിയിരുന്ന പ്രവാസ ദമ്പതികൾക്കിടയിൽ പോലും ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചു, നാട്ടിലേക്ക് ഭർത്താവ് തിരിച്ചെത്തി നോക്കുമ്പോൾ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോവുകയാണ്. എല്ലാം നമുക്ക് അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഈ ആധുനികമായ മീഡിയകൾ, അത് മൊബൈലാണെങ്കിലും നെറ്റ്വർക്ക് മറ്റ് സംവിധാനങ്ങളാണെങ്കിലും, അതൊക്കെ ഇന്ന് ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥ. വാസ്തവത്തിൽ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു ഇതെല്ലാം കാണുന്നു കേൾക്കുന്നു അറിയുന്നു എന്ന ഒരു ബോധം മനുഷ്യ മനസ്സുകളിൽ നിന്ന് നഷ്ടപ്പെട്ടതിന്റെ ദുരന്തമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരു ദുരന്തത്തിന്റെ വാതിൽക്കലാണ് കഴിഞ്ഞ 10 വർഷത്തിനകം. കാരണം ഏറ്റവും കൂടുതൽ ഇതിന്റെ വളർച്ച ഉണ്ടായിരിക്കുന്നത് ഈ 10 വർഷത്തിനകമാണ്. അവിടെ ഒരുപാട് ഉപകാരമുണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് ദുരന്തവും സംഭവിക്കുന്നുണ്ട്. ഇതിനെതിരെ യുവാക്കളെ പ്രതികരിക്കുന്നതിനുള്ള ശക്തി അവർക്ക് പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ ബോധവൽക്കരിക്കുക, ഇതിനുവേണ്ടി അവരുടെ ശ്രമം എങ്ങനെയാണ് ആ ശ്രമം നടത്താൻ ഉദ്ദേശിക്കുന്നത്? യുവസമൂഹത്തിൽ കൃത്യമായി തന്റെ ലക്ഷ്യത്തിലേക്ക് മനുഷ്യൻ മടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. താൻ എവിടെ നിന്ന് വന്നു, എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുന്നു, ഇനി തന്റെ മരണാനന്തരം താൻ എവിടെ പോകുന്നു, ആരുടെ മുമ്പിൽ തന്റെ ജീവിതത്തിന്റെ ഇന്നലകളുടെ കൃത്യമായ കണക്കുകൾ ബോധ്യപ്പെടുത്തണം എന്ന കൃത്യമായ ബോധവൽക്കരണം സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എപ്പോഴും ഉറങ്ങാതെ മയങ്ങാതെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഉണർന്നിരിക്കുന്ന കണ്ണുകൾ അള്ളാഹു എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു എല്ലാം അവൻ കണ്ടും കേട്ടും ആരിൽ നിന്ന് മറച്ചുവെക്കാൻ സാധിച്ചാലും തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ തനിക്ക് സാധ്യമല്ല എന്ന ഒരു ബോധം വളർന്നുവരുന്ന തലമുറയിൽ ഉണ്ടാക്കിയെടുക്കലല്ലാതെ നിവൃത്തിയില്ല. അതല്ലെങ്കിൽ മാതാപിതാക്കളെ ഭയന്നുകൊണ്ടോ അധ്യാപകരെ ഭയന്നുകൊണ്ടോ അതല്ലെങ്കിൽ അയൽക്കാരെയോ സമൂഹത്തെയോ ഭയന്നുകൊണ്ടോ ഒരു തിന്മയിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ അവരൊക്കെ കാണാത്ത ഒരു സമയത്ത് ഇവൻ വീണ്ടും ഈ തിന്മയുടെ ചെളിക്കുണ്ടിലേക്ക് ആണ്ടുപോകും. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആരും കാണുന്നില്ലെങ്കിലും എന്നെ സൃഷ്ടിച്ച എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവിന്റെ അടിമയാണ് സൃഷ്ടിയാണ് ഞാനെന്ന ബോധം മനുഷ്യ മനസ്സിൽ ഉണ്ടായാൽ അവനെ നിയന്ത്രിക്കാൻ സൃഷ്ടികളിൽ നിന്ന് ആരുമില്ലെങ്കിലും അവന്റെ ജീവിതവും മനസ്സും നന്നായിത്തീരും. ഇതിലേക്ക് സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുവരിക എന്നത് തന്നെയാണ് ജാമിയത്ത് പ്രത്യേകിച്ചും ലക്ഷ്യമാക്കുന്നത്. മതപഠനത്തിന് അവസരം കിട്ടിയിട്ടില്ലാത്ത മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവരായ കർഷക തൊഴിലാളികളോ അതുപോലെ തന്നെ
ഡ്രൈവർമാരോ അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ വർക്ക് ചെയ്യുന്ന മറ്റു മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതമൊന്നും പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് പോലും ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും പ്രത്യേകിച്ച് മതപരമായ ഈ ഒരു ബാധ്യത അവരിൽ സന്നിവേശിപ്പിച്ചു കൊടുക്കാൻ ആവശ്യമായ നിലക്കുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി അവർക്ക് പ്രത്യേകമായ സ്റ്റഡി ക്ലാസുകൾ പോലും ജാമിയ അൽ ഹിന്ദിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരും ഭാവിയിൽ ഇൻഷാല്ല അതൊക്കെയും ജാമിയ ഉദ്ദേശിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, നിരന്തരമായി നീ സർവശക്തനായ നാഥന്റെ നിരീക്ഷണത്തിലാണ്, അതുകൊണ്ട് അധർമ്മത്തിലേക്ക് മറ്റാരും അറിയാതെയായാലും നീ കടന്നു ചെന്നു കഴിഞ്ഞാൽ നാഥൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്ന ബോധം അവനിൽ വളർത്തി അധർമ്മത്തിലേക്ക് പോകാതിരിക്കുവാനുള്ള ഒരു നിരന്തര ശ്രമം നടത്തുന്നു ജാമിയ അൽ ഹിന്ദ് ഇസ്ലാമിയ മലപ്പുറം എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഇസ്ലാമിക് ഫിനിഷിംഗ് സ്കൂളുകളെ കുറിച്ച് അങ്ങ് നേരത്തെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, അതിനെക്കുറിച്ച്. ഇസ്ലാമിക് ഫിനിഷിംഗ് സ്കൂൾ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ പ്രായത്തിൽ ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിലുള്ള സംവിധാനമനുസരിച്ച് നാലോ അഞ്ചോ ക്ലാസുകളിൽ വെച്ച് മതപഠനം നിർത്തിവെച്ച് പിന്നീട് മറ്റു ഈ ഭൌതിക കലാലയങ്ങളിൽ മാത്രമാണ് അവരുടെ വിദ്യാഭ്യാസം തുടരുന്നത്. പിന്നീട് അവർക്ക് ഏറ്റവും നല്ല ഉത്ബോധനങ്ങൾ മതപരമായി കിട്ടേണ്ടുന്ന ടീനേജ് പ്രായത്തിലുള്ള ആളുകൾക്ക് ആ അവസരങ്ങളിൽ പലപ്പോഴും അവരുടെ ആ മതപഠനം ചെറുപ്പത്തിൽ തുടങ്ങിവെച്ച ആ മതപഠനം അതിന്റെ പാഠ്യപദ്ധതി ഫിനിഷ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുന്നില്ല. അവരെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് അവരേത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും അതിപ്പോ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നവരാണെങ്കിലും നാട്ടിൽ പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അവരുടെ ഈ ചെറുപ്പത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അതല്ലെങ്കിൽ തുടക്കം കുറിച്ചിട്ടുള്ള മനുഷ്യനെന്ന നിലക്ക് തന്റെ മാനുഷികമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായ ആ കൃത്യമായ ബോധവൽക്കരണം അവരിൽ നിരന്തരമായി നിലനിർത്താൻ ആവശ്യമായ ഒരു പദ്ധതിയാണ് ഇസ്ലാമിക് ഫിനിഷിംഗ് സ്കൂളുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. സർ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക്, ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ പ്രവർത്തനവുമായിട്ട് അങ്ങിപ്പോൾ ഖത്തറിൽ എത്തിയിരിക്കുന്നു. അങ്ങയുടെ കൂടെ മറ്റാരാണുള്ളത്? എന്റെ കൂടെ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് വളരെ വിശാലമായ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഒരു സമുച്ചയത്തിന്റെ പേരാണ് ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ. അതിന്റെ കീഴിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശറഇയ കോളേജ്, ദഅ്‌വ കോളേജ്, സ്കൂൾ ഓഫ് ഖുർആൻ, അതുപോലെ തന്നെ ഇസ്ലാമിക് ഫിനിഷിംഗ് സ്കൂൾ, റിസർച്ച് സെന്റർ, അതുപോലെ ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിൽപ്പെട്ട ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു ശറഇയ കോളേജിന്റെ പ്രിൻസിപ്പലായ ഫൈസൽ മൗലവിയാണ്. അദ്ദേഹം കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുമൊക്കെ പ്രഭാഷണ രംഗത്തും സംവാദ ഖണ്ഡന മേഖലകളിലുമൊക്കെ മുഖാമുഖ മേഖലകളിലുമൊക്കെ എല്ലാ മലയാളികൾക്കും സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് ഫൈസൽ മൗലവി. അദ്ദേഹം കൂടി എന്റെ കൂടെയുണ്ട്. അദ്ദേഹം ഒരു രണ്ടു ദിവസം കൂടെ ഖത്തറിൽ ഉണ്ടാകും. സാറേ, ജാമിയയുടെ പ്രവർത്തനത്തിന് ഇവിടെ ഖത്തറിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിപുലമായ ഒരു കമ്മിറ്റി രൂപീകൃതമായിട്ടുണ്ട്. അതായത് നഷ്ടപ്പെട്ടു പോകുന്ന മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി നേരിന്റെ വഴിയിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ആധുനിക കാലഘട്ടത്തിലെ ഒരു ശ്രമത്തിന്റെ ഭാഗമായി ജാമിയ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകിക്കൊണ്ട് ഇവിടെ ഖത്തറിൽ ഒരു കമ്മിറ്റി രൂപീകൃതമായി കഴിഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടാൻ ഉള്ള നമ്പർ? അതായത് ഇവിടെ ഈ ഖത്തറിൽ വ്യവസായ രംഗത്ത് ബിസിനസ് രംഗത്ത് അറിയപ്പെടുന്ന മിസ്റ്റർ ബഷീർ സാഹിബ്, അദ്ദേഹം ലീവൻ ഗ്രൂപ്പിന്റെ മാനേജറാണ്. അദ്ദേഹം മിസ്റ്റർ ബഷീർ, അദ്ദേഹത്തിന്റെ നമ്പറുണ്ട്. അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ വിപുലമായ പ്രവർത്തന മേഖലകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനെ സഹായിക്കേണ്ട വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, 1200 വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ വർഷം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം വിദ്യാർത്ഥികൾക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യം, കട്ടില്, അതുപോലെ തന്നെ അവർക്ക് കമ്പ്യൂട്ടർ പഠനത്തിന് ആവശ്യമായ കമ്പ്യൂട്ടറുകൾ, അതുപോലെ ആ സ്ഥാപനത്തിന് 24 ഏക്കർ സ്ഥലം നമ്മൾ സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ സ്ഥലം വഖഫ് ചെയ്യൽ, ആ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങൽ പോലെയുള്ള ഒട്ടേറെ പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട കുറെ ആവശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സഹകാരികളാകുവാനും ഈ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെ മിസ്റ്റർ ബഷീർ സാഹിബുമായി ഖത്തറിൽ ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ നമ്പർ 555-77457 നമ്പർ ഒരിക്കൽ കൂടി പറയാം, 555-77457 ഈ നമ്പറിൽ അദ്ദേഹവുമായി ഖത്തറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്നൊരു കാര്യം ഒരുപക്ഷെ ഈ അടുത്ത ദിവസങ്ങളിലായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള സർ, ഈ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച്? വിസ്ഡം എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിന് അറബിയിൽ അത് ലക്ഷ്യമാക്കുന്നത് അൽ ഹിക്മ എന്നാണ്.
ഹിക്മ എന്നതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് അൽ ഹിക്മ. ഒന്ന്, അത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി മനസ്സിലാക്കുവാൻ ആവശ്യമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എല്ലാം അടങ്ങുന്ന സുന്നത്ത് അൽ ഹിക്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമികമായി പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും കൃത്യമായി ഒരു നിലക്കും വ്യതിയാനങ്ങളില്ലാതെ സമൂഹത്തിന് മനസ്സിലാക്കിയെടുക്കുവാൻ ആവശ്യമായ വിജ്ഞാനങ്ങളുടെ മുഴുവൻ മേഖലകളും ഉൾക്കൊള്ളുന്നതും അൽ ഹിക്മ എന്നതിന്റെ വ്യാപ്തിയിൽ വരികയാണ്. നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്ലോബൽ ഇസ്ലാമിക് ദഅ്‌വ, ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ അവന്റെ സ്വകാര്യമായ ഒരു റൂമിലിരുന്ന് ചെറുവിരൽ അനക്കിയാൽ ലോകം മുഴുവൻ ഇസ്ലാമികമായി എന്ന് മാത്രമല്ല അവന്റെ സന്ദേശങ്ങൾ കൈമാറുവാൻ പറ്റുന്ന അസുലഭമായ വലിയ അവസരങ്ങളുള്ള ഒരു ലോകമാണ്. അത് ദുരുപയോഗപ്പെടുത്തുന്നു എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു വേറൊരു വിഷയമാണെങ്കിലും അതിന്റെ നന്മകളുടെ വശങ്ങൾ ഉപയോഗപ്പെടുത്തി ഗ്ലോബൽ നിലയ്ക്ക് തന്നെ അഥവാ ആഗോള തലത്തിൽ തന്നെ ഇസ്ലാമിക പ്രബോധനം എത്തിക്കുവാനുള്ള ഒരു സംരംഭത്തിന് നമ്മൾ കേരളത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ ദഅ്‌വ സമിതി അതിന്റെ തീരുമാനമെടുത്ത് അതിപ്പോൾ ഈ കഴിഞ്ഞ സമ്മേളനം കോഴിക്കോട് കലക്ടറേറ്റ് നടക്കുകയുണ്ടായത്. സൗദി പ്രിൻസാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിലെ മന്ത്രിമാരും അതുപോലെ തന്നെ ഭരണ രംഗത്തുള്ള ഒട്ടേറെ ആളുകളും സാമൂഹ്യ പ്രവർത്തകന്മാരും സാംസ്കാരിക നേതാക്കളും ഒക്കെ സംബന്ധിച്ച പതിനായിരങ്ങൾ പങ്കെടുത്ത ഒരു വലിയ സംരംഭമായിരുന്നു വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം. അത് ലോകത്ത് മുഴുവൻ, ഉദാഹരണമായി മലയാളത്തിൽ നമ്മളൊരു ചെറിയ ദൈവത്തെ പരിചയപ്പെടുക, അതല്ലെങ്കിൽ മനുഷ്യന്റെ നിർബന്ധമായും അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട മൂല്യങ്ങൾ എന്ന ഉദാഹരണമായി നമ്മളൊരു ചെറിയ ബുക്കിലെറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ അതിന്ന് മലയാളത്തിൽ മാത്രമല്ല അവിടെ കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന അന്യരാജ്യ തൊഴിലാളികളായ മറ്റു ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടേതായ ഭാഷയിൽ ലഘുലേഖകൾ തയ്യാറാക്കുവാൻ, അതുപോലെ തന്നെ മൊത്തം ലോകാടിസ്ഥാനത്തിൽ തന്നെ ഏതൊക്കെ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ടോ അവരുടെയൊക്കെ ഭാഷകളിലേക്ക് ആ സന്ദേശത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് സമൂഹത്തിന് മുഴുവൻ ലോകതലത്തിൽ അവരുടെ മതവും ജാതിയും ഒന്നും നോക്കാതെ മനുഷ്യരാണല്ലോ എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമല്ലോ എന്ന ഏറ്റവും വലിയ നസീഹത്ത് അഥവാ ഗുണകാംക്ഷ മനസ്ഥിതിയോടുകൂടിയുള്ള ഒരു വലിയ ദഅ്‌വ സംരംഭമാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്നതായിട്ടും മനുഷ്യരെല്ലാവരും ഒന്നാണ്, ഏകോദര ഭാവത്തോടെ ഏകോദര ബോധത്തോടെ ജീവിക്കേണ്ടവരാണ് എന്ന ആ പഴയ എന്നാൽ ഒരിക്കലും നശിക്കാത്ത അനശ്വരമായ സന്ദേശം വീണ്ടും ഒന്ന് പ്രോജ്വലിപ്പിക്കാൻ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് ഹുസൈൻ സലഫിയാണ്. യു എ ഇ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റാണ് അദ്ദേഹം. കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകൻ, കെ എൻ എമ്മിന്റെ സമുന്നതരായ നേതാവ്. സർ, ഇനി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഒരു ചോദ്യത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. കെ എൻ എം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇസ്ലാമിക ചിന്തയുമായി ബന്ധപ്പെട്ട് ഒരു നവോത്ഥാനം സൃഷ്ടിച്ച പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൽ ഈ അടുത്തായിട്ട് കണ്ടുവരുന്ന ഈ പടല പിണക്കങ്ങൾ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. ഈ പിണക്കങ്ങൾ അവസാനിപ്പിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങൾ അങ്ങയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന് ചെയ്യാൻ സാധിക്കും എന്നറിയാൻ ആഗ്രഹമുണ്ട്. സർ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അങ്ങേ അവസരത്തിൽ ഇവിടെ ഞാൻ സന്ദർശിക്കുന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് വളരെ സന്തോഷകരമാണ്. നിങ്ങൾക്കറിയാം, എപ്പോഴും ഐക്യത്തിന്റെ ശബ്ദം ഉയർത്തുന്ന എന്നെക്കൊണ്ട് കഴിയാവുന്ന നിലക്ക് എല്ലാ ആളുകളുമായും ഈ പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കണം. അത് എവിടെ പോയി സംസാരിക്കേണ്ടി വന്നാലും നാം അതിന് സന്നദ്ധരാവണം എന്ന് കിട്ടുന്ന വേദികളിലെല്ലാം ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് വിനീതനായുള്ളവൻ. പ്രത്യേകിച്ച് ഈ സംഘടനയുടെ കഴിഞ്ഞ ഒരു സമ്മേളനത്തിൽ അഴിഞ്ഞിലത്ത് വെച്ച് നടന്ന ഈ പിളർപ്പിന്റെ തൊട്ട് മുമ്പ് നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ, ആ സമ്മേളനത്തിന്റെ ശനിയാഴ്ചത്തെ ആ സമ്മേളനത്തിന്റെ അവസാന സമയത്ത് എനിക്ക് കിട്ടിയ അവസരത്തിൽ, അത് ഞാൻ എന്റെ ശ്രോതാക്കളോട് പറയുകയാണ്, കോഴിക്കോട് അഴിഞ്ഞിലം സമ്മേളനത്തിൽ ഈയുള്ളവൻ നടത്തിയ ഒരു 6 മിനിറ്റ് സംസാരമുണ്ട്. ഒരു 6 മിനിറ്റ് പ്രത്യേകം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ എല്ലാ നേതാക്കളോടും, എന്റെ പ്രിയപ്പെട്ട മുജാഹിദിന്റെ പൊന്നു നേതാക്കളെ, പൊന്നു പ്രവർത്തകന്മാരെ, നാം ഇങ്ങനെ പരസ്പരം തമ്മിലടിക്കേണ്ടവരല്ല. നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ ആരുമായി എവിടെയെല്ലാം വെച്ചുകൊണ്ട് ഏതറ്റം വരെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും നാം പറഞ്ഞു തീർക്കേണ്ടവരാണ്. പക്ഷേ നമ്മുടെ എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളിലും നാം ഐക്യത്തിനു വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, പെട്ടെന്ന് ഏതെങ്കിലും നിലക്കുള്ള ഒരു ഐക്യം സ്ഥായിയായി നിലനിൽക്കുകയില്ല. ഐക്യത്തിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞൊരു മാനദണ്ഡമുണ്ട്. എന്താണോ ശരിയായ പ്രമാണങ്ങളിൽ ഐക്യത്തിന്റെ മാനദണ്ഡമായി പറയുന്നത്, യഥാർത്ഥമായ നിലക്കുള്ള സ്രോതസ്സുകളിലേക്ക്, പ്രമാണങ്ങളിലേക്ക്
മടങ്ങിച്ചെന്ന് ആ പ്രമാണങ്ങളിൽ നിന്ന് ആരൊക്കെ ഏതൊക്കെ രംഗങ്ങളിൽ വ്യതിചലിച്ചു പോയിട്ടുണ്ടോ ആ വ്യതിചലിച്ചു പോയവരെല്ലാം യഥാർത്ഥമായ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐക്യം സുസാധ്യമാകും എന്നതാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സമൂഹത്തോട് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാം ഐക്യപ്പെടണമെന്നും മറ്റുള്ള ഏതെങ്കിലും നിലക്കുള്ള തെറ്റിദ്ധാരണകളോ മറ്റേതെങ്കിലും വാക്കിൽ വന്ന അബദ്ധങ്ങളോ ഉണ്ടെങ്കിൽ പരസ്പരം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നുകൊണ്ട് പറഞ്ഞു തീർക്കണമെന്നും ഇനി അതല്ല നമ്മുടെ ഈ വിഷയത്തിൽ കൂടുതൽ അവഗാഹങ്ങൾ നേടിയ പണ്ഡിതന്മാർ രാജ്യത്തിന്റെ ഏതു ഭാഗത്താണുള്ളതെങ്കിൽ അവരുമായും ഈ വിഷയങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണല്ലോ എന്നുമൊക്കെയായിരുന്നു അന്ന് ഈ ഉള്ളവൻ സംസാരിച്ചതിന്റെ ഒരു രത്ന ചുരുക്കം. ഞാൻ അതിന്റെ വിശദതലങ്ങളിലേക്ക് പ്രവേശിക്കുകയല്ല. നമ്മളെല്ലാവരും ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞു തീർത്ത് എന്താണോ പ്രമാണങ്ങളിൽ ഈ വിഷയങ്ങളിൽ ഭിന്നതയുള്ള വിഷയങ്ങളിലൊക്കെ പറയുന്നതെങ്കിൽ ആ പ്രമാണങ്ങളിലേക്ക് എല്ലാവരും വളരെ വിനയത്തോടുകൂടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മറ്റുള്ളതെല്ലാം താനെ ഉരുകി ഇല്ലാതാകുമെന്ന ഒരു പ്രതീക്ഷയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. അള്ളാഹു ഒരുമിക്കുവാനുള്ള ഒരു മേഖല തുറന്നു തരാൻ സർവശക്തനായ അള്ളാഹുവിന്റെ എല്ലാ തൗഫീഖും ഉണ്ടാകട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി വേളയിൽ ഒരുപാട് ആളുകൾ കേൾക്കുന്ന ഒരു സന്ദേശം എന്ന നിലയ്ക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്നുകൂടി ഉണർത്തുകയാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. പറയാനുള്ളത് പറഞ്ഞും അതോടൊപ്പം തന്നെ മറക്കാനുള്ളത് മറക്കാൻ ശ്രമിച്ചും പൊറുക്കാനുള്ളത് പൊറുത്തും ക്ഷമാശീലർക്കൊപ്പമാണ് നാഥൻ എന്ന പ്രവാചക പ്രവരേണ്യരുടെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യപ്പെട്ട് ഒരു ശക്തിയായി പ്രവർത്തിക്കുവാൻ കേന്ദ്രമിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സ്റ്റുഡിയോയിൽ വരികയും നമ്മുടെ പ്രിയങ്കരായ ശ്രോതാക്കളോട് ഇത്തിരി നേരം ചെലവഴിക്കുകയും ചെയ്തതിന് അങ്ങേക്ക് വോയിസ് ഓഫ് കേരള അഖിലന്തുഹ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഖത്തറിൽ വന്ന ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെയുള്ള മലയാളികൾ ധാരാളമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ റേഡിയോ സംരംഭകർക്കും അതിന് അവസരം തന്നിട്ടുള്ള എന്നോടിപ്പോൾ അഭിമുഖം നടത്തിയിട്ടുള്ള മാന്യ ദേഹത്തിനും എല്ലാവിധത്തിലുള്ള നന്ദിയും ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ഈ സംരംഭം മാനുഷികമായ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സന്ദേശങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന ഒരു സംരംഭമായി എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാം വന്നല്ലോ, ഇതെല്ലാം ചോദ്യങ്ങളല്ലോ ഒന്ന്.